ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത് മുതൽ സംഭവത്തിൽ പങ്കുള്ള പാർട്ടിക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വി എസ് ആ പോരാട്ടം വിജയിച്ചതിന്റെ ആഹ്ലാദമാണ് പ്രസ്താവനയിലൂടെ പ്രകടമാക്കിയത്. എന്നാൽ പി ബി കമ്മീഷന്റെ അന്വേഷണത്തിലെ എല്ലാ കണ്ടെത്തലുകളോടും തനിക്ക് യോജിപ്പില്ലെന്ന് സൂചിപ്പിക്കുന്ന വ്യക്തമായ നിലപാടും വി എസ് പ്രസ്താവനയിൽ ഉൾക്കൊള്ളിച്ചു. വ്യക്തിവിരോധമാണ് ടി പിയുടെ വധത്തിന് പിന്നിലെന്ന കണ്ടെത്തൽ അന്വേഷണ കമ്മീഷന്റെ ഒരു നിഗമനം മാത്രമാണെന്നാണ് വി എസിന്റെ നിരീക്ഷണം. ഇനിയും കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്താവുന്നതേയുള്ളൂവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത കേന്ദ്ര നേതൃത്വ തീരുമാനത്തോട് പൊതുവിൽ യോജിക്കുമ്പോഴും ഇക്കാര്യത്തിൽ താൻ പൂർണ്ണ തൃപ്തനല്ലെന്ന് വിളിച്ചു പറയുകയാണ് വി എസ് ഇതിലൂടെ ചെയ്തത്. ഇപ്പോഴത്തെ നടപടി അപൂർണമെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങൾ തുടർന്നും അന്വേഷണം നടത്തേണ്ടി വന്നാൽ ഇതേപോലുള്ള സ്ഥിതി ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ടി പി വധം രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന പി ബി കമ്മീഷന്റെ കണ്ടെത്തലുള്ള അതൃപ്തി കൊല്ലത്തെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ വി എസ് വ്യക്തമാക്കി. കെ സി രാമചന്ദ്രനും രാമചന്ദ്രനാൽ കൊലപ്പ് ചെയ്യപ്പെട്ട പിന്നെ ചന്ദ്രശേഖരൻ രണ്ട് രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളാണ്. കൊലപാതക കേസിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഉത്തരവാദിത്തം പുറത്തുകൊണ്ടുവരാനും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെയെടുത്ത നടപടിയെ ധീരമെന്നാണ് വി എസ് വിശേഷിപ്പിച്ചത്. മറ്റൊരു പാർട്ടിക്കും ഈ ആർജവമില്ലെന്നും വി എസ് ചൂണ്ടിക്കാട്ടി. ഇതിലൂടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയോട് ചേർന്ന് നിൽക്കുമെന്നാണ് വി എസ് വ്യക്തമാക്കുന്നത്. ഇന്ത്യാവിഷൻ കൊല്ലം തിരുവനന്തപുരം.